കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച സംഭവം, പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അരുൺ അടക്കം അഞ്ചു പേരാണ് ജാമ്യാപേക്ഷ നൽകിയത്. കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, എന്താണ് വിവരങ്ങൾ? നിമ്പി, അരുണടക്കം അഞ്ചു പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കുന്ദമംഗലം കോടതിയുടെ ചാർജ് വഹിക്കുന്ന കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി 7 ഇന്ന് പരിഗണിച്ചത്. ഏതായാലും ഇതിൽ പ്രധാനമായും ഈ പ്രോസിക്യൂഷൻ ഈ ജാമ്യം നൽകുന്നതിന് ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത്. മാത്രമല്ല, ഈ പ്രതികൾക്ക് വേണ്ടി, ക്ഷമിക്കണം, ഈ സുരക്ഷാ ജീവനക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത് പ്രതികളിൽ നിന്നും ഈ സുരക്ഷാ ജീവനക്കാർക്കും ഇപ്പോഴും ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ സ്വാധീനമുള്ളവരാണ്, അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം നൽകരുതെന്നും അവർ വാദിച്ചു. പ്രോസിക്യൂഷനും ഈ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. പക്ഷേ പ്രതിഭാഗം പറഞ്ഞത് ഈ കേസിൽ നിലവിൽ ഈ ആയുധങ്ങൾ കണ്ടെത്താനോ അത്തരത്തിൽ ഉള്ള ഈ തെളിവെടുപ്പിന്റെ സാഹചര്യമൊന്നുമില്ല, അതുകൊണ്ട് പ്രതികൾക്ക് ഇപ്പോൾ തന്നെ ഒരാഴ്ച അവർ റിമാൻഡിൽ കഴിയുകയാണ്. അവർക്ക് ഇനിയും ജാമ്യം നൽകേണ്ടത് ആവശ്യമാണെന്നുള്ള വാദമായിരുന്നു പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നടത്തിയത്. പക്ഷേ കോടതിയിൽ മറ്റേ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഇതിനെ എതിർത്തു. അവർ പറഞ്ഞത് ഉന്നതമായ സ്വാധീനമുള്ള ആളുകളാണ് ഈ പ്രതികളിൽ, അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിശദമായ രീതിയിലുള്ള പോലീസ് അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യമാണെന്നുമൊക്കെ പ്രോസിക്യൂഷൻ വാദിച്ചു. എന്തായാലും ഈ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. എന്തായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അരുണടക്കം അഞ്ചു പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടയിൽ ഈ സുരക്ഷാ ജീവനക്കാർക്ക് വേണ്ടി ഹാജര അഭിഭാഷകയാണ് ഇത്തരത്തിൽ പ്രതികളിൽ നിന്ന് തനിക്കും ഇപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാരെ ആളുകൾക്കുമൊക്കെ ഇപ്പോഴും ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചത്. മാത്രമല്ല, ഇതിൽ ഈ ഏറ്റവും കൂടുതൽ പരിക്ക് കയറ്റിയ സുരക്ഷാ ജീവനക്കാരൻ ദിനേശനുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പരിക്ക് എന്ന് പറയുന്നത് മരണകാരണമാകാവുന്ന പരിക്കായിരുന്നു പോലുള്ള വാദവും പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം കോടതി പരിഗണിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ തീരുമാനം, ജാമ്യം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം വെള്ളിയാഴ്ചയാകും കോടതി ഉത്തരവായി ഇറക്കുക. ശരി.